ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മുമ്പ് പെർഫ്യൂമറായിട്ട് ബന്ധപ്പെട്ട് ചില വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഈ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ പെർഫ്യൂമറി നിർമ്മാണം, അതിൻ്റെ ബ്ലെൻഡിങ്ങും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനുകളൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വീഡിയോസും ചില കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് തന്നെയാണ് ഇതും. ഇത് പാർട്ട് 3 അല്ലെങ്കിൽ പാർട്ട് 4 എന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നാച്ചുറൽ ഓയിൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ചില പ്രത്യേക എസൻഷ്യൽ ഓയിലുകൾ നമ്മൾ പെർഫ്യൂമറായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രാഗ്രൻസ് പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില എസൻഷ്യൽ നാച്ചുറൽ ഓയിൽസ് നമ്മളിവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് സമയത്തിനനുസരിച്ച് നമ്മൾ വീഡിയോസും ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നാച്ചുറൽ ഓയിൽസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. എസൻഷ്യൽ ഓയിലുകൾ പലതരത്തിലുള്ള എസൻഷ്യൽ ഓയിലുകൾ വരുന്നുണ്ട്, വളരെ വില കൂടിയ എക്സൻഷ്യൽ ഓയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഓയിലുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മാത്രമല്ല സിന്തറ്റിക്, അതായത് ആർട്ടിഫിഷ്യൽ എസൻഷ്യൽ ഓയിലും ഇന്ന് വിപണിയിൽ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ആവശ്യത്തിനനുസരിച്ച്, ഓരോന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പല കമ്പനികളും പല ആളുകളും ഇത്തരം ഓയിലുകൾ മാറ്റി വാങ്ങുകയും അവരുടെ മറ്റ് ഇൻഗ്രീഡിയൻസും അതുമായി ബന്ധപ്പെട്ട പെർഫ്യൂമറി നിർമ്മാണത്തിലൊക്കെ അവർ എല്ലാവരും ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള എസൻഷ്യൽ ഓയിലുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നാച്ചുറൽ ഓയിലുകൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഏറ്റവും വില കൂടിയ ഒരു ഓയിലാണ് അഗർവുഡ് ഓയിൽ, അതായത് ഊദ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ഇവിടെ കാണിക്കാം. ഇതാണ് അഗർവുഡ് ഊദ് ഓയിൽ. ഫസ്റ്റ് ക്വാളിറ്റി ഓയിലാണ്, വളരെ എക്സ്പെൻസീവ് ആണ്. ഇത്തരത്തിലുള്ള ഓയിൽസ് 1 കിലോയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ ഒരു 12 ലക്ഷം 15 ലക്ഷത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് വില ലഭിക്കും. അത്രയും വില കൂടിയിട്ടുള്ള ഓയിലാണ് ഇത്. അപ്പം എങ്ങനെയാണ് ഊദ് ഓയിൽ ഉണ്ടാക്കുന്നത് എന്ന് പലർക്കും അറിയാം, അത് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഊതുമരം നട്ടുപിടിപ്പിച്ച് ആ മരത്തിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയെടുത്ത് ഇൻഫെക്ഷൻ ഉണ്ടായ ഭാഗം നമ്മൾ പൊടിച്ച് പ്രോസസ്സ് ചെയ്തിട്ട് മെഷീനിലിട്ട് വാറ്റിയെടുത്തിട്ടാണ് ഓയിൽ നിർമ്മിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള പല സുഗന്ധങ്ങൾ തരുന്ന വ്യത്യസ്ത ഊത് ഓയിൽ, നാച്ചുറൽ ഊത് ഓയിൽ നമുക്കിന്ന് വിപണിയിൽ ലഭ്യമാണ്. പക്ഷെ ഏറ്റവും വില കൂടിയ ഓയിലുകളിലൊന്നാണ് ഊത് ഓയിൽ, അത് പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് സാധാരണക്കാർക്കൊന്നും വാങ്ങി ഉപയോഗിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അതുപോലെ തന്നെ ഇത് പല നിറത്തിലും വരുന്നുണ്ട്. അതായത് നമ്മൾ ഏത് പ്രദേശത്ത് നിന്നാണ് ഈ ഊതുമരം നമ്മൾ നട്ടുപിടിപ്പിച്ച്, അതിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയെടുത്ത് അത് വാറ്റി ഓയിലുണ്ടാക്കുന്ന ഏരിയ, അതിനനുസരിച്ച് പല വിധത്തിലുള്ള കളറുകൾ നമുക്ക് ലഭ്യമായിരിക്കും. ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ഡസ്റ്റ് ഈ സ്റ്റീം മെഷീനിലിട്ട് വാറ്റിയെടുക്കുന്ന ഫസ്റ്റ് ആദ്യ ഭാഗം കിട്ടുന്ന ഓയിലാണ് ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഓയിൽ എന്ന് പൊതുവെ പറയപ്പെടുന്നത്. അതൊരുതരം ബ്രൗണ് കളറായിരിക്കും. നമുക്കിപ്പം ഈ ഒരു ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ബ്രൗൺ കളർ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു ടീയുടെ, ഒരു നമുക്ക് കഴിക്കുന്ന ചായയുടെ ഒരു നിറമായിരിക്കും ഈ ഒറിജിനൽ നല്ല ക്വാളിറ്റിയുള്ള ഫസ്റ്റ് ക്വാളിറ്റി കിട്ടുന്ന ഊത് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം വാറ്റിയെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും അത് പിന്നെയും ഒന്നും കൂടി വാറ്റിയെടുത്ത് ശേഷം സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് എസൻഷ്യൽ ഓയിൽ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ശേഷം കിട്ടുന്ന സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റിയിലൊക്കെ കിട്ടുന്ന ഊത് ഓയിൽ എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രേഡ് കുറച്ച് കുറഞ്ഞിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും കുറവായിരിക്കും. ഏകദേശം ഒരു 2-3 ലക്ഷത്തിന് ഡിഫറൻറ്റ് ഓരോ ക്വാളിറ്റിക്കനുസരിച്ചും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പല ക്വാളിറ്റി ഊത് ഓയിൽ നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ ഊതുമരം ഒരുപാട് പേര് നട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ വലിയ രീതിയിലുള്ള ഊത് ഓയിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള
തയ്യാറെടുപ്പുകളും പഠനങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട പല ആളുകളും നടത്തി വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് എൻക്വയറീസും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ വലിയ ക്വാണ്ടിറ്റി മരങ്ങൾ, ഊത് മരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വാണിജ്യാടിസ്ഥാനത്തിൽ ഊത് ഓയിൽ നിർമ്മിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തത്തുള്ളൂ. അതിന് കുറേ കുറച്ച് മരങ്ങളൊന്നും പോരാ, ഒരുപാട് കൂടുതൽ മരങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഊത് ഓയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള, അതായത് അറബ് രാജ്യങ്ങളിലുള്ള ആളുകളാണ്. അറബികളാണ് മെയിനായിട്ട് ഇതിൻ്റെ ഉപഭോക്താക്കൾ. അവർ ഡയറക്റ്റ് അവരുടെ സ്കിന്നിലും അതുപോലെ തന്നെ അവരുടെ വീടുകളിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ ഊത് ഓയിൽ തേച്ച് പിടിപ്പിച്ച സുഗന്ധം കൂടുതൽ കാലം കൂടുതൽ നേരം നിലനിൽക്കുന്നവർക്കൊണ്ട് തന്നെ അവർ എത്ര ക്യാഷ് കൊടുത്തും ഈ ഊത് ഓയിൽ അവർ വാങ്ങിക്കാൻ തയ്യാറാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം, സ്മെല്ല് ലോങ് ലാസ്റ്റ് ആയിരിക്കണം. ഇത് രണ്ടുമാണ് അവർക്കുള്ള ഡിമാൻഡ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഊത് ഓയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്കത് വിപണിയിൽ വിൽക്കാൻ വളരെ എളുപ്പമാണ്. അവർ എന്ത് ചെയ്യും, ഇപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുത്തിട്ട് അവരിതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കും. അപ്പോൾ പരിശോധിച്ച ഓയിൽ ലോങ് ലാസ്റ്റിംഗ് ആണോ, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ, അത് ബ്ലെൻഡ് ചെയ്തതാണോ അല്ലെങ്കിൽ പ്യുറാണോ എന്നൊക്കെ ടെസ്റ്റിലൂടെ, ലാബ് ടെസ്റ്റിലൂടെ മറ്റ് സംവിധാനങ്ങളും തിരിച്ചറിയാനുള്ള കഴിവ് ഇന്ന് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആണോ എന്ന് തീർച്ചപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അവരത് വാങ്ങിക്കാൻ തയ്യാറാവത്തുള്ളൂ. അഗർവുഡ് ഓയിൽ നിർമ്മിച്ചെടുക്കുന്ന രീതിയെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പലതരത്തിലുള്ള അഗർവുഡ് ഓയിലുകൾ വരുന്നുണ്ട്. ഇന്ത്യൻ ഓയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ കംബോഡിയൻ ഊത് ഓയിൽ വരുന്നുണ്ട്. വളരെ എക്സ്പെൻസീവാണ് കംബോഡിയൻ ഊത് ഓയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശ്രീലങ്കൻ ഊത് ഓയിൽ വരുന്നുണ്ട്, ഇന്തോനേഷ്യയിൽ നിന്ന് ഊത് ഓയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മലേഷ്യ, അതുപോലെ തന്നെ പാപ്പുവ ന്യൂഗിനിയ എന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെ ഊത് ഓയിൽ അറേബ്യൻ മാർക്കറ്റിലെത്തുന്നുണ്ട്. അപ്പം അത് ക്വാളിറ്റി, പല വ്യത്യസ്ത ക്വാളിറ്റികളും നമുക്ക് വിപണി ലഭ്യമായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി, പേർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ബ്രൗൺ കളറിൽ കിട്ടുന്ന ഊത് ഓയിലായിരിക്കും ഏറ്റവും നല്ല ക്വാളിറ്റി. അതിനാണ് ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്നതും. ശേഷം വരുന്ന രണ്ട് മൂന്ന് ഡിസ്റ്റിനേഷനിലൊക്കെ കിട്ടുന്ന മറ്റ് ഓയിലുകൾ ക്വാളിറ്റി കുറവായിരിക്കും, അതിൻ്റെ പ്രൈസ് വിപണിയിൽ കുറവായിരിക്കും. അപ്പോൾ ലോകത്തിൽ തന്നെ നമുക്ക് ഇന്ന് വാങ്ങിക്കാൻ കഴിയുന്ന ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഓയിൽ അല്ലെങ്കിൽ ഒരു എസൻഷ്യൽ ഓയിൽ, നാച്ചുറൽ ഓയിലാണ് അഗർവുഡ് ഓയിൽ. ഈ ഓയിൽ ഉപയോഗിച്ച് ഇന്ന് പെർഫ്യൂം നിർമ്മിക്കുന്നുണ്ട്. പല രാജ്യങ്ങളും ഇത്തരം ഓയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് ഓയിൽ പെർഫ്യൂം നിർമ്മിക്കുന്നുണ്ട്. സ്പ്രേ പെർഫ്യൂമിലും ഇത്തരം ഊത് ഓയിൽ പല കമ്പനികളും പല ആളുകളും ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇത്തരം ഊത് ഓയിൽ ഉപയോഗിച്ച് നല്ല ക്വാളിറ്റി പെർഫ്യൂം നിർമ്മിക്കുന്നത് അറേബ്യൻ രാജ്യങ്ങളിൽ തന്നെയാണ്. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പെർഫ്യൂമൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ളത്, ഊതിൻ്റെ ഉപഭോക്താക്കളുള്ളത് അറേബ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നിർമ്മാണ കമ്പനികളും മറ്റും സ്ഥിതി ചെയ്യുന്നത് അറേബ്യൻ രാജ്യങ്ങളിലാണ്. അപ്പം ഊത് പെർഫ്യൂം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വിപണിയിൽ കിട്ടുന്ന ഒരു പ്രധാന, നോർത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രധാന പെർഫ്യൂം തന്നെയാണ് ഊത് പെർഫ്യൂം എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് അഗാർവുഡ് പെർഫ്യൂം എന്ന രീതിയിൽ പറയുന്നുണ്ട്, ചിലവരത് ഗാരു പെർഫ്യൂം എന്ന രീതിയിലും പറയുന്നുണ്ട്. പല രാജ്യങ്ങളിലും വ്യത്യസ്തമായ പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയതും അതുപോലെ തന്നെ വുഡി സ്മെല്ല്, ഒരു മരത്തിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്ന ഒരു നാച്ചുറൽ ഓയിൽ, പെർഫ്യൂം ഓയിലാണ് ഊത് ഓയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്കിത് ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിൽ പെർഫ്യൂമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അത് ചുരുക്കം ചില എസൻഷ്യൽ നാച്ചുറൽ ഓയിലുകൾക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അതിൽ ഒരു ഓയിലാണ് ഊത് ഓയിൽ, അഗർവുഡ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വളരെ വില കൂടിയിട്ടുള്ള ഊത് ഓയിൽ എങ്ങനെയാണ് വിപണിയിൽ ഡയറക്റ്റ്
ഓയിൽ പെർഫ്യൂമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ചെറിയ രീതിയിലൊന്ന് പരിശോധിക്കാം. ഇത്തരത്തിലുള്ള നല്ല ലക്ഷറി ലുക്കിലുള്ള ബോട്ടിലുകളാണ് ഈ ഊത് ഓയിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പാക്ക് ചെയ്ത് അയക്കാനുള്ള ബോക്സുകൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. പല കമ്പനികളും അത്തരം ബോക്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് ഓർഡർ കൊടുത്ത് ആവശ്യത്തിനനുസരിച്ച് ഓർഡർ കൊടുത്ത് നമുക്കത് സപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിലൊക്കെ പോകുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 10 ml മാത്രമായിരിക്കും ഇത്തരം ബോട്ടിലിൽ അകത്തേക്ക് പോകുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള ക്രിസ്റ്റൽ ബോട്ടിലുകളും നമുക്ക് പാക്ക് ചെയ്ത് ഒറിജിനൽ ഊത് ഓയിൽ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഇതെല്ലാം പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് തന്നെയാണ്. ഇത് 6 ml ബോട്ടിലാണ്, ഇത് 12 ml ബോട്ടിലാണ്. ഇതുപോലെയുള്ള 3 ml ബോട്ടിലും നമുക്ക് വിപണിയിൽ ലഭ്യമായിരിക്കും. ഇത് 3 ml ബോട്ടിലാണ്, പക്ഷേ ഒരു ലക്ഷറി ലുക്കുള്ള ബോട്ടിലാണ്, കുറച്ചുകൂടി ഫാൻസി സ്റ്റൈല്. ഇതൊക്കെ ക്രിസ്റ്റൽ ബോട്ടിലുകളാണ്, 3 ml ബോട്ടിലുകളാണ്. അപ്പോൾ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഊത് ഓയിലാണ്. ഇതിലൊക്കെ പാക്ക് ചെയ്ത് പുറത്തേക്ക് അയക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഊത് ഓയിൽ ഇന്ന് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നത്. അത് പലതരത്തിലുള്ള ഓയിലുകൾ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇപ്പോൾ എക്സ്പെൻസീവായ ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് മറ്റു ഓയിലുകളൊക്കെ കൂട്ടിച്ചേർത്ത് അത് ബ്ലെൻഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് നമുക്ക് ഡൗൺ കുറച്ച് ഡിസ്കൗണ്ട് ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ അത് പല രീതിയിലുള്ള ഇത്തരം ബ്ലെൻഡഡ് ഓയിലുകൾ നമുക്ക് വിപണിയിൽ കിട്ടുന്നതാണ്. പല രീതിയിലുള്ള അത്തറുകൾ ആയിട്ടത് വരുന്നുണ്ട് വിപണിയിൽ. അപ്പോൾ അത് നാച്ചുറൽ ബ്ലെൻഡഡ് എസൻഷ്യൽ ഓയിലുകൾ, നാച്ചുറൽ ഓയിലുകൾ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന പെർഫ്യൂംസും അതുപോലെ തന്നെ സിന്തറ്റിക് പെർഫ്യൂംസ്. സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഓയിലുകൾ നമുക്ക് വിപണിയിൽ കിട്ടും. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് സ്മെല്ല് ലാസ്റ്റ് ചെയ്യുകയും മാത്രവുമല്ല തീക്ഷ്ണമായ സ്മെല്ലിൽ നിന്ന് നമുക്ക് ഒരു വ്യത്യസ്ത അനുഭവം കിട്ടുന്നതുമായ ഒരു ഓയിലാണ് ബ്ലെൻഡഡ് ഓയിലുകൾ എന്ന് പറയുന്നത്. ബ്ലെൻഡഡ് ഓയിൽ വളരെ കുറച്ച് മാത്രമേ ഊത് ഓയിൽ എടുക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ മറ്റ് എസൻഷ്യൽ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം ഓയിൽ പെർഫ്യൂംസ് നിർമ്മിക്കുന്നത്.